നാദർ ഡണ്ടോൺ എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തിലെ കുറച്ച് സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ലുദോവിക് ബെർണാർഡ് സംവിധാനം ചെയ്ത് 2017 പുറത്തിറങ്ങിയ ദ ക്ലൈംബ് എന്ന ഫ്രഞ്ച് ചലച്ചിത്രത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാനായി പോകുന്നത്. പ്രണയത്തിനായി ആരെങ്കിലും ഹിമാലയം കീഴടക്കാം എന്ന് പറയുമോ? എന്നാൽ അങ്ങനെയൊരു യഥാർത്ഥ സംഭവമുണ്ടായി. അതാണ് ഈ ചിത്രത്തിന്റെ ആധാരവും. നമുക്ക് ആ മനോഹരമായ കഥ ഒന്ന് കേട്ടുനോക്കിയാലോ? സമീ ദിയ കത്തെ എന്നാണ് നമ്മുടെ കഥാനായകന്റെ പേര്. ഫ്രാൻസിലെ സെയിന്റ് സെന്റ് ഡെനീസിലെ ലാ കോർണിവിലാണ് അവൻ ജീവിച്ചു വരുന്നത്. അന്നൊരു ദിവസം പതിവ് പോലുള്ള പകലിൽ അവൻ ഉറക്കമുണർന്നു. ഹിമാലയം കീഴടക്കുക എന്ന അവന്റെ ലക്ഷ്യത്തോടെയുള്ള യാത്ര അന്ന് ആരംഭിക്കുകയാണ്. തന്റെ സഹോദരങ്ങളോട് യാത്ര പറഞ്ഞ് അവൻ തന്റെ ബാഗെല്ലാം എടുത്തണിഞ്ഞ് പുറപ്പെടാൻ ഒരുങ്ങി പുറത്തേക്ക് വന്നു. അവിടെ അമ്മയും അച്ഛനും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവന്റെ പുറത്തിട്ടിരിക്കുന്ന വലിയ ഹൈക്കിംഗ് ബാഗ് കണ്ടതും അമ്മ തമാശയോടെ പറഞ്ഞു, മല കയറാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നിന്റെ മേലെ മല കയറിയ പോലെ ഉണ്ടല്ലോ. അമ്മേ, ഒരു യാത്രയ്ക്ക് പോകുമ്പോ കളിയാക്കല്ലേ? സമയം തീയാക്കാത്ത എന്ന് കഥാനായകൻ അഭിപ്രായപ്പെട്ടു. ഉടൻ അമ്മ പറഞ്ഞു, നിന്റെ ബാഗിൽ ഒരു നോവൽ വെച്ചിട്ടുണ്ട്, അത് നീ വായിക്കണം. ശുഭപര്യവസയായി ആയതിനാലാണ് അതെടുത്തത് തന്നെ. കൂടെ അമ്മ ഒരു പാക്കറ്റ് മിഠായിയും നൽകി. ഏ, ഈ മിഠായി ഒന്നും എടുക്കാൻ പറ്റില്ല, അവൻ പറഞ്ഞു. ഉടൻ അമ്മ മുഖം ചുളുക്കി പരിഭവത്തോട് പറഞ്ഞു, എന്ന് മുതലായി എന്നോട് നീ മറുത്തു പറയാൻ തുടങ്ങിയേ? അതോടെ അവൻ അത് വാങ്ങി അമ്മയെ ചെന്ന് കെട്ടിപ്പിടിച്ചു. വൈകാതെ അച്ഛനൊപ്പം അവൻ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. കാറിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു നിമിഷം താൻ താമസിക്കുന്ന 4000 അപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ അഭയാർത്ഥികളും പാവപ്പെട്ടവരും തിങ്ങിപ്പാർക്കുന്ന ആ ഇടം അവനൊന്ന് തലയുയർത്തി നോക്കി. വൈകാതെ അച്ഛനൊപ്പം പുറപ്പെട്ട അവൻ റേഡിയോ സ്റ്റേഷന് മുന്നിലെത്തി. പുറപ്പെടുന്നതിന് മുമ്പ് റേഡിയോക്കായി ഒരു ഇന്റർവ്യൂ നൽകാമെന്ന് അവൻ സമ്മതിച്ചിരുന്നു. അവനെ റേഡിയോ സ്റ്റേഷനിലെ മുന്നിലിറക്കുമ്പോൾ അച്ഛൻ ചോദിച്ചു, ഞാൻ കാത്തു നിൽക്കണോ? അച്ഛനൊരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. സമി പറഞ്ഞു, വേണ്ടച്ച, ഞാൻ വല്ല ലിഫ്റ്റും കിട്ടുമോന്ന് നോക്കിക്കോളാം. വൈകാതെ അച്ഛനോടും യാത്ര പറഞ്ഞ് അവൻ റേഡിയോ സ്റ്റേഷനിലേക്ക് കയറി. വൈകാതെ റേഡിയോ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഹലോ, ഇത് റേഡിയോ നൊമാദ്. സമയം രാവിലെ 6 മണി. സെനി സെന്റ് ഡെനീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രാൻസിലെ രാജാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നതും കുട്ടികളുടെ സ്വപ്നങ്ങളുടെയും നാട്. ഇന്ന് രാവിലെ നമുക്കൊരു വിശിഷ്ടാതിഥിയുണ്ട്. അതെ, ഉടൻ തന്നെ ഭൂമിയുടെ ഏറ്റവും ഉയരത്തിലെത്താൻ പോകുന്ന സമി ദിയാക്കാത്തെ, നമ്മുടെ നാട്ടിൽ നിന്നും ആദ്യമായി ഹിമാലയം കീഴടക്കാൻ പുറപ്പെടുന്ന ചെറുപ്പക്കാരൻ. ഉടൻ സമിക്ക് നേരെ ചോദ്യങ്ങൾ ആരംഭിച്ചു. നിങ്ങൾക്ക് ചെറിയ മലനിരകളിൽ നിന്ന് തുടങ്ങിക്കൂടായിരുന്നു? മാക്സ് ചോദിച്ചു. പക്ഷേ സെമിക്ക് പകരം ബെന്നാണ് മറുപടി പറഞ്ഞത്. ഇയാൾ കഴിഞ്ഞ 26 വർഷമായി 15 നില കെട്ടിടത്തിന്റെ പടികൾ കയറിക്കൊണ്ടിരിക്കുന്നു. അതെ, അവിടുത്തെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. ഉടൻ സെമി പറഞ്ഞു, കുറെയായി പടികൾ കയറാൻ തുടങ്ങിയിട്ട് കാലുകൾ അതുകൊണ്ട് ഉറപ്പുള്ളതായി മാറി. എവറസ്റ്റ് കൊടുമുടിക്ക് 29,029 അടി ഉയരമുണ്ടെന്നറിയാമോ? അതായത് 2,528 നില കെട്ടിടത്തിന്റെ ഉയരം. അപ്പോൾ എത്ര പടികൾ ഉണ്ടാകും? മാക്സ് ചോദിച്ചു. സെമി അല്പം അസ്വസ്ഥനായി മിണ്ടാതിരുന്നു. ഉടൻ ബെൻ വിഷയം മാറ്റി, ഈ യാത്രയ്ക്ക് നല്ല ചിലവ് വരുമല്ലേ? ഗ്ലൗസ്, 3 ടൺ ബാഗ്, ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, അതോ കഞ്ചാവ് വിൽപ്പനയോ? ഉടൻ ചിരിയോടെ സെമി പറഞ്ഞു, ഏയ്, അല്ലല്ല, ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ്. മറച്ചു വെക്കേണ്ട കാര്യമില്ല, ബാങ്കുകളിലൊക്കെ കയറി ഇറങ്ങി. ബാങ്കുകളോ? അത്ഭുതത്തോടെ ബെൻ ചോദിച്ചു. സെമി കാര്യങ്ങൾ വിശദമായി പറയാൻ തുടങ്ങി. ഹിമാലയം കയറണം എന്ന ആഗ്രഹവുമായി സെമി അവിടെയുള്ള എല്ലാ ബാങ്കുകളിലും ലോണിനായി അപേക്ഷിച്ച് ചെന്നിരുന്നു. പക്ഷേ എല്ലാവരും പുച്ഛിച്ചു തള്ളുക മാത്രമാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ സെമിക്കൊരു സ്പോൺസറെ കിട്ടി. അദ്ദേഹം സെമിയെ മനസ്സിലാക്കി. 40,000 യൂറോ യാത്രക്കായി നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തു. സ്പോൺസർ ആകെ പറഞ്ഞത് അവരുടെ ലോഗോ ഷർട്ടിലും പാൻസിലും പതിപ്പിക്കണം എന്ന് മാത്രമായിരുന്നു. പക്ഷെ സെമി ഉടൻ പറയുകയും ചെയ്തു, അവിടുത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ പാൻസ് ഒന്നും ഇടാൻ പറ്റും എന്ന് തോന്നുന്നില്ല. സെമി പറഞ്ഞു നിർത്തിയതും ബെൻ പറഞ്ഞു, നിങ്ങൾക്ക് മറ്റൊരു സ്പോൺസർ കൂടിയുണ്ടെന്ന് തോന്നുന്നല്ലോ. ഉടൻ സെമി പറഞ്ഞു, അതെ, അത് നിങ്ങൾ തന്നെ, റേഡിയോ നൊമാദ്. ഉടൻ ബെന്നും മാക്സും ആവേശത്തോടെ ശബ്ദമുണ്ടാക്കി പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ലോകത്തിന്റെ മേൽക്കൂരയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ സെമിക്ക് അൺലിമിറ്റഡ് മൊബൈൽ പാക്കേജ് കൊടുത്തിട്ടുണ്ട്, അതുപയോഗിച്ച് സാഹസികതകൾ ഷെയർ ചെയ്യാം. സെമി എന്തു പറയുന്നു? വളരെ നന്ദി റേഡിയോ നൊമാദ്, സെമി പറഞ്ഞു. ഉടൻ വന്നു ബെന്നിന്റെ അടുത്ത ചോദ്യം. എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് ഞാൻ ചോദിക്കട്ടെ? ചോദിക്കൂ, സെമി ആക്യം കാട്ടി. ഉടൻ ബെന്നിന്റെ ചോദ്യം വന്നു, എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? സെമി പറഞ്ഞു, നാട്ടുകാർ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യം നന്നായി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓ, ഒരു പോപ്പ് സംഗീതം പോലെ മനോഹരമായിരിക്കുന്നു, മാക്സ് അഭിപ്രായപ്പെട്ടു. മറ്റെന്തെങ്കിലും ഉണ്ടോ? ബെൻ ചോദിച്ചു. സെമി പറഞ്ഞു, ഞാനിത് ചെയ്യുന്നത് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ നാടിനും വേണ്ടിയാണ്, പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയും. അപ്പോ ഒരു പെണ്ണുണ്ടല്ലേ? ചെറു ചിരിയോട് മാക്സ് ചോദിച്ചു. ഉടൻ മാക്സിനെ തടഞ്ഞ് ബെൻ കാര്യമായി തന്നെ ചോദിച്ചു, ആരാ അത്? പേര് പറയാമോ? സെമി പേര് പറഞ്ഞു, നജിയ. ആ നിമിഷം അവന്റെ ഓർമ്മകൾ നജിയയിലേക്ക് പോയി. ഇതുവരെ ഒരു ചെറിയ മല പോലും കയറി പരിചയമോ ശീലമോ ഇല്ലാത്ത സെമി ഹിമാലയം കീഴടക്കാൻ പുറപ്പെടുന്നതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം നജിയ മാത്രമായിരുന്നു. 4,000 അപ്പാർട്ട്മെന്റുകളുള്ള തന്റെ തന്നെ അപ്പാർട്ട്മെന്റ് ശൃംഖലയിൽ താമസിക്കുന്ന നജിയയെ സ്കൂൾ കാലഘട്ടം തൊട്ടേ സെമി പ്രണയിക്കുന്നുണ്ട്. ഇടയ്ക്കെല്ലാം അവളുമൊത്ത അവൻ ഡേറ്റിന് പോവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എപ്പോഴും എന്തോ ഒരു ഭയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു.
നിജയയുടെ കൈകോർത്തു പിടിക്കാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഭയം കാരണം അവൻ അത് ചെയ്തിരുന്നില്ല. ഒരു ദിവസം ഡേറ്റിന് പോയി മടങ്ങി വരുമ്പോൾ അവൻ നിജയയോട് അവളുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ ആവശ്യപ്പെട്ടു. നിന്നെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. യെസ് ഓർ നോ എന്തെങ്കിലും ഒന്ന് പറയൂ നിജിയ. ജീവിതത്തെ വളരെ പ്രാക്ടിക്കലായി നോക്കിക്കണ്ടുകൊണ്ടിരുന്ന നിജിയ അന്ന് ദേഷ്യത്തിലും ഗൗരവത്തിലും പറഞ്ഞു, തേങ്ങാക്കൊല സമി, ഞാൻ ആണുങ്ങളുമായി സീരിയസ് ആയാണ് ഇടപെടുന്നത്. ഞാൻ അങ്ങനെ ആരുടെയെങ്കിലും കൂടെ പുറത്തു പോകില്ല. ഉടൻ സമി ചോദിച്ചു, നന്നായി മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഡ്രസ്സും ധരിച്ച് ആരുടെയെങ്കിലും കൂടെ ഡിന്നറിന് പോകുമോ? എന്തായാലും നിന്നെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ട്. നിജിയ പറഞ്ഞു, നമ്മൾ ഒരിക്കൽ ശ്രമിച്ചിട്ട് ഫ്ലോപ്പ് ആയതാണ്. അത് നമുക്ക് 13 വയസ്സുള്ളപ്പോൾ 9 ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ. ശരിയാണ്, എന്നിട്ട് ഇത്രയും കാലം നീ എന്ത് ചെയ്തു? എനിക്കൊരു ഉറപ്പ് വേണം സമി, അതില്ലാതെ ഞാൻ എന്ത് ചെയ്യുമെന്ന്? ഞാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എന്നും പോയി അന്വേഷിക്കും. 25 വയസ്സിൽ താഴെയുള്ളവർക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പകുതി പേർ തൊഴിലില്ലായ്മ വേതനം കൊണ്ടാ ജീവിക്കുന്നത്, സമി പറഞ്ഞു. ഉടൻ നിജിയ പറഞ്ഞു, നിനക്ക് 26 ഓ ആയി കാണും, പക്ഷെ ഞാനൊരു തോൽവിയൊന്നുമല്ല. എനിക്കൊരു ഇണക്കിളി ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്ക് വിഷമഘട്ടങ്ങളിൽ പ്രചോദനം തന്നേനെ. ഉടൻ നിജിയ പറഞ്ഞു, എനിക്ക് ആശ്രയിക്കാൻ ഒരാളെയാണ് വേണ്ടത്, എന്നെ ആശ്രയിക്കാൻ വരുന്ന ആളെയല്ല. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എവറസ്റ്റ് കൊടുമുടി കയറണമെന്ന് പറഞ്ഞാൽ അതും. ഉടൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് നിജിയ പറഞ്ഞു, ഇപ്പം കയറിയത് തന്നെ. എന്തോന്ന്, എവറസ്റ്റിന്റെ ഉയരം പോലും നിനക്കറിയാമോ? അതെനിക്കറിയാം, നമ്മളത് 9 പഠിച്ചിട്ടുണ്ട്. നീയപ്പോ ക്ലാസ്സിൽ പോലും ഇല്ലായിരുന്നു. നീ 9 തോറ്റുപോയത് എന്തിനാ? നീ ഇങ്ങനെ അടിപൊളിയായി നിൽക്കുമ്പോ ബാക്കിയൊക്കെ ഞാൻ എങ്ങനെ ശ്രദ്ധിക്കാനാ? ഓ മതി, ആയിക്കോട്ടെ, എന്നാൽ പറ എത്ര ഉയരമുണ്ട് എവറസ്റ്റിന്? അത് എവറസ്റ്റ് ഉയരം കൂടിയതാണ്. ശരി തന്നെ, പക്ഷേ ഉയരം എത്രയാണെന്ന് പറഞ്ഞില്ല. ഏറെക്കുറെ ഒരു 500 വരെ ഉണ്ടാവും. നിനക്കറിയാലോ ആയി സുരുക്കി പോകും. മുഖം ചുളുക്കി അല്ലെന്ന് നിജിയ പറഞ്ഞു. ഉടൻ ചാടിക്കേറി സെമി പറഞ്ഞു, എങ്കിൽ ഏറെക്കുറെ ഒരു 5000 വരെ ഉണ്ടാകും. വീണ്ടും നിജിയ മുഖം ചുളുക്കിയതോടെ, എനിക്കറിയില്ല, ഞാൻ തോറ്റു, നീ പറയെന്ന് സെമി പറഞ്ഞു. ഉടൻ നിജിയ പറഞ്ഞു, എവറസ്റ്റിന് 29,029 ഉയരമുണ്ട്. ശേഷം നിരാശയോടെയും അസ്വസ്ഥതയോടെയും അവനെ നോക്കി അവിടെ നിന്ന് 4,000 അപ്പാർട്ട്മെന്റുകളുള്ള സമുച്ചയത്തിലെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു നീങ്ങി. ഉടൻ അവളുടെ പിന്നിലേക്ക് ഓടി ചെന്ന് സമി അവളെ പിടിച്ചു നിർത്തി പറഞ്ഞു, നിജിയ എത്ര ഉയരമുണ്ടെങ്കിലും നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും. തീരെ താല്പര്യമില്ലാത്ത പോലെ നിജിയ പറഞ്ഞു, കൊള്ളാം, ആദ്യം ഒരു ജോലി കണ്ടുപിടിക്കി. നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് തെളിവ് വേണം, ഞാൻ കഴിവുള്ളവനാണ്. ശരി, ഞാൻ ആ തേങ്ങാക്കുലയിലെ എവറസ്റ്റ് കീഴടക്കാൻ പോവുകയാണ്. ഞാനത് നിനക്ക് വേണ്ടി കയറും. നീ കണ്ടോ, ഞാനൊരു തോൽവിയുമല്ല, എനിക്ക് നിന്നെ സംരക്ഷിക്കാനും കഴിയും. ഓഹോ അതെയോ, എനിക്ക് വേണ്ടിയാണോ നീ അത് ചെയ്യുന്നത്? അതെ, നിനക്ക് വേണ്ടി. എനിക്ക് കുട്ടികൾ വരെ തരാൻ പറ്റും. ആദ്യം നീ എവറസ്റ്റ് കയറി കാണിക്ക്, കുട്ടികളുടെ കാര്യമൊക്കെ പിന്നെ നോക്കാം, എങ്കിൽ ബെറ്റ് വെക്കാം. സെമി കൈനീട്ടി നിജിയെയും അവന്റെ കൈയിലേക്ക് തന്റെ കൈ ചേർത്ത് പന്തയുമെന്ന് പറഞ്ഞു. ഉടൻ സെമി ചോദിച്ചു, പോകുന്നതിന് മുമ്പ് പ്രചോദനമായി ഒരു ഉമ്മയെങ്കിലും തന്നുകൂടെ? നിജിയ പറഞ്ഞു, ഞാൻ അങ്ങനെ എപ്പോഴും ഉമ്മ വെക്കുന്ന ടൈപ്പല്ല. നീ തിരിച്ചു വരുമ്പോൾ നല്ലൊരു ചുംബനം തരും, നീ പോവുകയാണെങ്കിൽ. അത്രയും പറഞ്ഞ് നിജിയ വളരെ വേഗത്തിൽ തിരികെ പോന്നു. സെമി അവളെ നോക്കി നിന്നു. ആ നിമിഷം സെമി നിന്നിരുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 95 മാത്രം ഉയരമുള്ള ലാ കൂർണിവില്ലായിരുന്നു. കഥയെല്ലാം കേട്ടതും മണ്ടൻ പന്തയമെന്ന് ബെന്നും മാക്സും പറഞ്ഞു. വൈകാതെ റേഡിയോ നൊമാദിൽ നിന്ന് സെമി തന്റെ ലക്ഷ്യത്തിനായി പുറപ്പെട്ടു. തെരുവിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരുന്ന അവനടുക്കലേക്ക് സുഹൃത്തുക്കളുടെ ഒരു കാർ വന്നു. തന്നെ സ്റ്റേഷനിൽ ഇറക്കാമോ എന്ന് സെമി ചോദിച്ചപ്പോൾ, വാ വന്ന് കയറെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. വൈകാതെ സുഹൃത്തുക്കളോടൊപ്പം കാറിലായി സെമിയുടെ യാത്ര. കാറിൽ പോകുമ്പോൾ ഒരു സുഹൃത്തു പറഞ്ഞു, സെമി നീ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ നമുക്കൊക്കെ അഭിമാനമാണ്. നമ്മളൊരു മടിയന്മാരുടെ കൂട്ടമല്ലെന്ന് നാട്ടുകാരൊക്കെ അറിയട്ടെ. എനിക്ക് നിന്നോട് മതിപ്പ് തോന്നുന്നു. ഇതാ എന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ആ കൂട്ടുകാരൻ ഒരു പാക്കറ്റ് കഞ്ചാവ് അവന് നീട്ടി. ഉടൻ സെമി പറഞ്ഞു, അത്രയും ഉയരത്തിൽ കഞ്ചാവ് വലിക്കാൻ പാടില്ല. പെട്ടെന്ന് കാർ ഓടിച്ചിരുന്നവൻ കാർ ചവിട്ടി നിർത്തി ഞെട്ടലോടെ ചോദിച്ചു, എന്ത്? അവന്റെ തേങ്ങാക്കുല എന്താ നിങ്ങൾ ചെയ്യുന്നേ? ഉടൻ കഞ്ചാവ് കൊടുത്തവൻ പറഞ്ഞു, ഇത് ട്രാവലേഴ്സിന്റെ ചെക്ക് പോലെയാ, എവിടെയും എപ്പോഴും മാറാം. കൂട്ടുകാരൊക്കെ അവന്റെ മുഖത്തേക്ക് നോക്കി. വൈകാതെ സെമി റെയിൽവേ സ്റ്റേഷനിലും അവിടെ നിന്ന് എയർപോർട്ടിലും അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കാഠ്മണ്ഡുവിലേക്കും വന്നിറങ്ങി. സമുദ്രനിരപ്പിൽ നിന്ന് 4,593 ഉയരമുള്ള കാഠ്മണ്ഡുവിൽ എയർപോർട്ടിൽ ഇറങ്ങിയ സെമി കൗതുകത്തോടെ ചുറ്റിലും നോക്കി മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. ടൂറിസ്റ്റുകളായും എവറസ്റ്റ് കീഴടക്കാനുമായി വന്ന നിരവധി സംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ സെമി തന്റെ ട്രാവൽ ഏജന്റ് പറഞ്ഞിരുന്ന പോലെ പീറ്റർ എന്ന ഏജന്റിനെ തിരയാൻ തുടങ്ങി. ചുറ്റിലും നോക്കിയെങ്കിലും ആദ്യമൊന്നും സെമിക്ക് പീറ്ററിനെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു പ്ലക്കാർഡ് കക്ഷത്തിൽ വെച്ച് ആരുമായോ ഫോണിൽ വിളിക്കുന്ന പീറ്ററിനെ സെമി കണ്ടെത്തി. പീറ്ററിനോട് സെമി ചോദിച്ചു, പീറ്റർ എന്നത് നിങ്ങളുടെ ഒറിജിനൽ പേരാണോ? ഉടൻ അയാൾ പറഞ്ഞു, നിങ്ങൾക്കെന്നെ രവീന്ദ്രനാഥ് പുറത്തോക്കി എന്ന് വിളിക്കാം. എന്താ രവീന്ദ്രനാഥ് പുറത്തോക്കി? പീറ്റർ, നമുക്ക് പീറ്റർ മതി. പീറ്റർ എന്ത് നല്ല പേരാ, സെമി പറഞ്ഞു. വൈകാതെ പീറ്ററിനൊപ്പം സെമി പുറപ്പെട്ടു. ഇതേ സമയം നെയ്ബർഹുഡിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി നോക്കുകയായിരുന്ന നജിയയോട് കൂട്ടുകാരി വന്നു പറഞ്ഞു, റേഡിയോയിൽ നിന്നെ പറ്റി പറയുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? നജിയ ചോദിച്ചു. സെമി എന്നൊരാൾ എവറസ്റ്റ് കയറാൻ പോവുകയാണ് എന്ന് കേട്ടു. നീ കാരണമാണ് അവൻ പോകുന്നതെന്നും. ഏയ്, ഞാൻ കാരണമൊന്നുമല്ല. എന്നോടൊപ്പം ഡേറ്റിങ്ങിന് പോവാൻ അവൻ എവറസ്റ്റ് കുടുംബം കയറാൻ പോയെന്നോ? ഒരു വഴിയുമില്ല.
അത് അടിപൊളിയായിട്ടുണ്ട്. ഉടൻ കൂട്ടുകാരി പറഞ്ഞു, ഞാൻ 6-ാം നിലയിലാ താമസിക്കുന്നേ, ഇതുവരെ ഒരു പയ്യൻ പോലും എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല, ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ, അവൻ പോയിട്ടൊന്നും ഉണ്ടാകില്ല. നജീയ പറഞ്ഞു. ഉടൻ കൂട്ടുകാരി പറഞ്ഞു, ഏയ് അവൻ പുറപ്പെട്ട് കഴിഞ്ഞു, യൂസഫിന്റെ സഹോദരൻ അവനെ സ്റ്റേഷനിൽ ഇറക്കി, ഇപ്പോ അങ്ങ് എത്തിക്കാണും, നിർത്ത്, നീ എന്താ കളി പറയുകയാണോ? ഞെട്ടലോട് നജീയ ചോദിച്ചു. എന്നും വിളിക്കാൻ വേണ്ടി റേഡിയോ അവന് പൈസ കൊടുക്കുന്നുണ്ട്, നമ്മളോട് വിശേഷങ്ങളൊക്കെ അറിയിക്കാൻ. അപ്പോ അവൻ ശരിക്കും നിനക്ക് വേണ്ടി തന്നെയാ പോയത്, അങ്ങനെയാ അവൻ എന്നോട് പറഞ്ഞത്. എന്നാലും എടുപിഴയെന്നുള്ള ഈ യാത്ര മണ്ടത്തരമല്ലേ? ഉടൻ കൂട്ടുകാരി ചോദിച്ചു, എത്ര പേർ നിനക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ തയ്യാറാകും? ഒരു നിമിഷം നിജയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഈ സമയം പീറ്ററിനൊപ്പം ജീപ്പിൽ യാത്ര ചെയ്യുകയായിരുന്ന സമിയെ അല്പദൂരം പിന്നിട്ടതും അയാൾ ഒരു തെരുവിലിറങ്ങി. ശേഷം ഹോട്ടൽ എവിടെയാണെന്ന് വ്യക്തമായി പറഞ്ഞു നൽകി. പീറ്റർ പറഞ്ഞതു പ്രകാരം തെരുവിലൂടെ സെമി മുന്നിലേക്ക് കാഴ്ചകൾ കണ്ട് നടക്കാൻ തുടങ്ങി. ഒടുവിൽ അയാൾ ചെറിയൊരു ലോഡ്ജിന്റെ മുന്നിലെത്തി. ആ സമയം ഏജന്റ് പറഞ്ഞത് സെമിയുടെ ഓർമ്മയിലേക്ക് എത്തി. പഞ്ചനക്ഷത്ര സൗകര്യമൊക്കെ ഇതിന്റെ കൂടെ കിട്ടുമോ? സെമി ചോദിച്ചിരുന്നു. ഏജന്റ് പറഞ്ഞു, എന്റെ സഹോദരി ലാ കോർണിവില താമസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ഓഫർ തരാം. ഓ അത് കൊള്ളാമല്ലോ, സെമി പറയുകയും ചെയ്തിരുന്നു. ആ ചെറിയ ലോഡ്ജ് കണ്ടതും സെമിക്ക് ചിരിപൊട്ടി. വൈകാതെ സെമി റൂമിലേക്ക് എത്തി, അവിടെ വിശ്രമിക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞ സെമി കാഠ്മണ്ഡുവിലെ തെരുവിലേക്ക് ഇറങ്ങി നടന്നുകൊണ്ടേയിരുന്നു. ഈ സമയം റേഡിയോ നൊമാദിലേക്ക് വിളിച്ച് തന്റെ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുമുണ്ടായിരുന്നു. സെമി വിശേഷങ്ങൾ റേഡിയോയിലൂടെ പറഞ്ഞു തുടങ്ങി. ഇതൊരു ചെറിയ പട്ടണമാണ്, നോക്കുന്നിടത്തെല്ലാം അമ്പലങ്ങളാണ്, വളരെ നല്ല ആളുകളും, ആരെ കണ്ടാലും നമസ്തേ എന്ന് പറയും. നമസ്തേ എന്നാൽ നേപ്പാളിയിൽ ഹലോ. റേഡിയോ കേൾക്കുകയായിരുന്ന സെമിയുടെ അച്ഛനും നമസ്തേ എന്ന് കൈയുയർത്തി പറഞ്ഞു. സെമി തുടർന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഇവിടം വളരെ ശാന്തമാണ്, ഒരു പോലീസുകാരൻ പോലുമില്ല, നാളെ വിമാനത്തിൽ ലൂക്ലക്ക് പോകും, ഇവിടുത്തെ ഏറ്റവും ഉയരത്തിലുള്ള വിമാനത്താവളമാണ് ലൂക്ല, 10,000 അടി ഉയരമുണ്ട്. ഉടൻ ലാപ്ടോപ്പിൽ അത് പരിശോധിച്ച് ബെൻ പറഞ്ഞു, ഏറ്റവും അപകടകരമായ എയർപോർട്ടാണത്. അത് കേട്ടതും സെമിയുടെ അച്ഛന്റെ മുഖം ഭയത്താൽ നിറഞ്ഞു. സെമി പറഞ്ഞു, തീർച്ചയായും, നമ്മളെ ആരും മലമുകളിൽ കയറൽ കെട്ടി ഇറക്കില്ലല്ലോ. ശരി സെമി, കുറച്ച് ഫോട്ടോകൾ കൂടി അയക്കണേ. റേഡിയോയിൽ നിന്ന് അവതാരകർ നിർദ്ദേശം നൽകി. വൈകാതെ ഫോട്ടോകൾ റേഡിയോയിലേക്കും സ്പോൺസർ ചെയ്യുന്ന വ്യക്തിക്കും വന്നെത്തി. സെമി ധരിച്ചിരുന്ന ക്യാപ്പിലെല്ലാം സ്പോൺസറുടെ ലോഗോയും ഉണ്ടായിരുന്നു. അത് കണ്ട സ്പോൺസർ സന്തോഷിക്കുകയും ചെയ്തു. അടുത്ത ദിവസം വൈകാതെ സെമി ലൂക്ലയിലേക്ക് പുറപ്പെടുകയാണ്. പീറ്റർ ഡോക്യുമെന്റുകളെല്ലാം കളക്ട് ചെയ്ത് അവരെ വിമാനത്തിൽ കയറ്റാൻ തയ്യാറാക്കി നിർത്തി. ഓരോരുത്തരുടെയും ഡോക്യുമെന്റുകൾ വാങ്ങുന്ന സമയത്ത് സെമിയുടെ ഡോക്യുമെന്റ് വാങ്ങിയ പീറ്റർ പറഞ്ഞു, ദാ ഇതിൽ ദയവായി ടെലിഫോൺ നമ്പർ കൂടെ എഴുതണം. ശേഷം ആ ഡോക്യുമെന്റ് പീറ്റർ തിരികെ ഏൽപ്പിച്ചു. ഓരോരുത്തരായി പ്ലെയിനിലേക്ക് കയറി തുടങ്ങി. എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നിരുന്ന സെമി പീറ്ററിനടുക്കൽ ഇവിടെ എന്തിനായി എഴുതുന്നത് എന്ന് ചോദിച്ചു. പീറ്റർ പറഞ്ഞു, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അറിയിക്കേണ്ട ഫോൺ നമ്പർ എഴുതണം. ബോഡി നാട്ടിലേക്ക് അയക്കണ്ടേ? എവറസ്റ്റിൽ അപകടങ്ങളൊക്കെ സാധാരണമാണോ? സെമി ചോദിച്ചു. പീറ്റർ പറഞ്ഞു, റോഡുകളിൽ ഉള്ളതിനേക്കാളും അധികം. കാരണം അറിയാമോ? ഇല്ല, സെമി പറഞ്ഞു. ഉടനൊരു ചിരിയോടെ പീറ്റർ പറഞ്ഞു, കാരണം അവിടെ റോഡുകളേ ഇല്ല. വൈകാതെ സെമിയും പ്ലെയിനിലേക്ക് കയറ്റപ്പെട്ടു. വിമാനത്തിൽ പോകുമ്പോൾ സെമിക്ക് അടുത്തിരുന്ന വ്യക്തി ഓരോ പർവ്വതങ്ങളും കാട്ടി അതിന്റെ പേരും ഉയരവും പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം അറിയുന്ന പോലെ സെമി ഭാവിക്കുകയും ചെയ്തു. ഏറ്റവും പിന്നിൽ ഉയരം കൂടിയ ഒരു പർവ്വതം കണ്ടതും അതാണോ ഹിമാലയം എന്ന മട്ടിൽ സെമി ചോദിച്ചു. അതോടെ വിമാനത്തിനകത്ത് കൂട്ട ചിരി മുഴങ്ങി. സെമിയെ ഒരു ഫ്രഞ്ച് ഹാസ്യ നടന്റെ പേര് പറഞ്ഞ് അവർ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. വൈകാതെ അവർ ലൂക്ലയിലേക്ക് വന്നെത്തി. പ്ലെയിൻ ഇറങ്ങി മുന്നോട്ട് ചെന്നതും നിരവധി ഷേർപ്പകൾ സെമിയുടെ കൂടെ വന്നിരുന്നവരുടെ ബാഗൊക്കെ എടുത്ത് മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. മുന്നിലേക്ക് ബാഗ് തൂക്കി നടന്നു വന്ന സെമിക്കടുത്തേക്കും താൻ ബാഗ് എടുക്കാമെന്ന് പറഞ്ഞ് ഷേർപ്പയായ ഒരു പയ്യൻ സമീപിച്ചു. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, ഇതെനിക്കൊരു പരിശീലനമാണ്, താങ്ക് യു എന്ന് പറഞ്ഞ സെമി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അല്പമൊന്ന് ചിന്തിച്ചു നിന്ന ശേഷം ഷേർപ്പയായ ആ പയ്യനും സെമിക്ക് പിന്നാലെ നടന്നുകൂടി. മലനിരകൾ കയറി മുകളിലുള്ള ഹോട്ടലിലേക്ക് സെമി യാത്ര തുടങ്ങിയിരുന്നു. പക്ഷേ അല്പദൂരം പിന്നിട്ടപ്പോൾ തന്നെ സെമി വലിയ രീതിയിൽ അവശതയിലായി. അതോടെ തന്റെ പിന്നാലെ വന്നിരുന്ന ഷേർപ്പയെ നോക്കി ചിരിച്ചുകൊണ്ട്, ശരി ശരി ജോണി, നീ ജയിച്ചു എന്ന് സെമി പറഞ്ഞു. ഷേർപ്പയായ പയ്യൻ തന്റെ ടീഷർട്ടിലേക്ക് നോക്കി. അവന്റെ ടീഷർട്ടിൽ ഫ്രഞ്ച് ഗായകൻ ജോണി ലാലിഡേയുടെ ചിത്രമുണ്ടായിരുന്നു. തലയുയർത്തി അവൻ സെമിയെ നോക്കിയതും സെമി പറഞ്ഞു, പക്ഷേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഞാൻ ലാ കോർണിവിൽ നിന്നാണ്. മനസ്സിലായോ? മേലെ വരെ ബാഗ് ചുമക്കുന്നതിന് എത്രയാകും? പക്ഷേ അതൊന്നും കേൾക്കാൻ പോലും നിൽക്കാതെ ഷേർപ്പയായ ജോണി ബാഗുമെടുത്ത് വളരെ വേഗം മുന്നിലേക്ക് നടന്നു. എത്രയാണെന്ന് പറ എന്ന് പറഞ്ഞ് സെമിയും പിന്നാലെ ചെല്ലാൻ തുടങ്ങി. പക്ഷെ വളരെ വേഗത്തിൽ മുന്നിലേക്ക് നീങ്ങിയ ഷേർപ്പയെ പിന്തുടർന്ന് പിടിക്കാൻ സെമിക്ക് സാധിച്ചിരുന്നില്ല. ഷേർപ്പ വളരെ വേഗത്തിൽ ഹോട്ടലിലേക്ക് എത്തി. അല്പം സമയമെടുത്ത് നടന്ന് കയറിയാണ് സെമി ഹോട്ടലിലെ റിസപ്ഷനിലേക്ക് എത്തിയത് പോലും. റിസപ്ഷനിസ്റ്റിനോട് ഒരു തരത്തിൽ സെമി ജോണി എവിടെയെന്നും തന്റെ ബാഗ് എവിടെയെന്നും ചോദിച്ചു. പുറത്തുണ്ട് എന്നായിരുന്നു റിസപ്ഷനിസ്റ്റിന്റെ മറുപടി. അതോടെ സെമി പുറത്തേക്ക് എത്തി നോക്കി. അവിടെ തന്റെ ബാഗ് കണ്ടതും അവൻ ആശ്വാസമായി. ആശ്വാസത്തോടെ അവിടെ നിൽക്കുന്ന സെമിയെ നോക്കിക്കൊണ്ട് ഒരു വ്യക്തി അവിടെ ഇരിപ്പുണ്ട്.
ഉണ്ടായിരുന്നു. ജെഫ് എന്ന വ്യക്തിയായിരുന്നു അത്. ജെഫ് ഉടൻ സെമിക്കടുത്തേക്ക് നടന്നു വന്നു. അവരിരുവരും പരസ്പരം പരിചയപ്പെട്ടു. ഏജന്റ് പറഞ്ഞ കാര്യം സെമി ഓർമ്മിച്ചെടുത്തു. ജെഫ് വളരെ നല്ലവനും പ്രൊഫഷണലും ഒരു ചൂടനുമാണെന്നാണ് ഞാൻ കേട്ടത്. ജെഫ് ആയിരുന്നു സെമിയെയും മറ്റുള്ളവരെയും ഹിമാലയം കയറാനായി ഗൈഡ് ചെയ്യുന്നത്. വൈകാതെ ജെഫ് സെമിയുടെ ഡോക്യുമെന്റ്സ് പരിശോധിക്കാൻ തുടങ്ങി. ഡോക്യുമെന്റ്സിൽ സെമി കൃത്രിമം കാണിച്ചിരുന്നു. മൗണ്ട് ബ്ലാങ്ക് കീഴടക്കിയെന്നും കിളിമാഞ്ചാരോ കീഴടക്കിയെന്നും എല്ലാം ഡോക്യുമെന്റ്സിൽ സെമി എഴുതി പിടിപ്പിച്ചിരുന്നു. ഷെർപ്പയുടെ കയ്യിൽ താഴെ നിന്ന് ബാഗ് കൊടുത്തു വിട്ടപ്പോൾ തന്നെ ഓടിയണച്ച് അത്രയും ഉയരത്തിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ജെഫിന് കാര്യം മനസ്സിലായി. സെമി ഈ പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം. തന്റെ മൂക്ക് ചോർന്നുകൊണ്ട് ജെഫ് ഡോക്യുമെന്റ്സ് മാറ്റിയിട്ട് സെമിയോട് ബാഗിൽ നിന്ന് സാധനങ്ങൾ പുറത്തേക്കെടുത്തിടാൻ പറഞ്ഞു. സെമി ബാഗിൽ നിന്നും ഓരോ സാധനങ്ങളായി പുറത്തേക്കെടുക്കാൻ തുടങ്ങി. പക്ഷേ ഒരു ഹൈക്കിങ്ങിന് ആവശ്യമായ തരത്തിൽ പല സാധനങ്ങളും സെമിയുടെ ബാഗിൽ ഉണ്ടായിരുന്നില്ല. അമ്മ കൊടുത്തുവിട്ട മിഠായിയിൽ നിന്നും ഒരെണ്ണം സെമി ജെഫിന് നൽകി. ജെഫ് അത് കഴിച്ചുകൊണ്ട് ഗൂഢമായി സെമിയെ ഒന്ന് നോക്കി. ചിരിയോടെ ഇരിക്കുന്ന സെമിയോട് മറത്തു പറയാൻ ജെഫിന് തോന്നിയില്ല. ജെഫ് പറഞ്ഞു, ഇതിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഒന്നുമില്ലല്ലോ, ഞാനൊരു ലിസ്റ്റ് തരാം. നംഷയിൽ നിന്ന് അതെല്ലാം വാങ്ങണം. നമ്മൾ നാളെ 7:30 പുറപ്പെടും. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാം അടിപൊളിയാണ്, സെമി പറഞ്ഞു. പക്ഷേ ഒന്നും മിണ്ടാതെ ഗൗരവഭാവത്തിൽ തന്നെ ജെഫ് തിരികെ നടന്നുപോയി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജോണി കടന്നു വന്നത്. സെമി ജോണിയെ വിളിച്ചു ചോദിച്ചു, ഹേ ജോണി, ആ മത്തങ്ങാ തലയിനെ എപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കോ? ജോണി സെമിയെ ഹോട്ടൽ മുറിയിലേക്ക് എത്താൻ സഹായിച്ചു. ശേഷം അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സെമി ജോണിയോട് അതിനൊക്കെ എത്ര പണമാകും എന്ന് ചോദിച്ചു. ജോണി പറഞ്ഞു, ഒരുപാടൊന്നും ആവില്ല. ഉടൻ സെമി പറഞ്ഞു, പക്ഷേ എന്റെ കയ്യിൽ അധികം പണം ഇനി ബാക്കിയില്ല. അയാൾ പറഞ്ഞത് കേട്ടില്ലേ? കയറും കോടാലിയും അടക്കം വാങ്ങണം, പൈസയും കുറവാണ്. അതൊന്നും കുഴപ്പമില്ല, എന്തെങ്കിലും വഴിയുണ്ടാകുമെന്നേ ജോണി പറഞ്ഞു. സെമിയെ കണ്ട് ജോണി എപ്പോഴും പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും സെമി ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? എന്താ, എന്റെ തൊലിയുടെ നിറം കണ്ടിട്ടാണോ? അതെ എന്ന് ജോണി തലകുലുക്കി. സെമി ചോദിച്ചു, നീ ഇതുവരെ ഒരു കറുത്ത വർഗ്ഗക്കാരനെ കണ്ടിട്ടില്ലേ? ശരിക്കും? ഇല്ലെന്ന് ജോണി തലകുലുക്കി. ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു. സെമി തന്റെ കൈ മുന്നിലേക്ക് നീട്ടി. ജോണി അവന്റെ കയ്യിൽ പിടിച്ച് തൊട്ടു നോക്കി. അതിശയം തന്നെ ജോണി പറഞ്ഞു, അല്പം കഴിഞ്ഞ് വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞ് അവൻ അവിടം വിട്ടു പോവുകയും ചെയ്തു. തന്റെ കയ്യിലേക്ക് നോക്കി ജോണി പറഞ്ഞത് സെമി ഒന്നുകൂടി ആവർത്തിച്ചു. അതിശയം. അന്ന് രാത്രിയിൽ സെമി അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. ദാൽബാത് എന്ന് മാത്രമായിരുന്നു ഭക്ഷണത്തിന്റെ പേര് ചോദിച്ചിട്ടും എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടും എല്ലാം റെസ്റ്റോറന്റിലെ വൃദ്ധ പറഞ്ഞത്. ആ സമയം അതുവഴി ഹിമാലയത്തിൽ മരണപ്പെട്ട ഒരു മൃതദേഹം ഷെർപ്പകൾ താഴേക്ക് ഇറങ്ങുന്നതും സെമിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സെമിക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. അന്ന് രാത്രിയിൽ കിടക്കുമ്പോൾ അമ്മ തന്ന പ്രണയപുസ്തകം സെമി വായിക്കാൻ തുടങ്ങി. ഒരു വൺ വേ പ്രണയത്തിന്റെ കഥ. വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇതെന്തു പുസ്തകം, വായിക്കാനേ തോന്നുന്നില്ല എന്ന് പറഞ്ഞ സെമി അത് മടക്കി വെച്ചു. ഇതേ സമയം ഫ്രാൻസിലായിരുന്ന നെജിയയ്ക്ക് ഒരു മെയിൽ ലഭിച്ചു. സെമിയുടെ ചിത്രവും നേപ്പാളിൽ നിന്നും ലൈവായി എന്ന തരത്തിൽ ക്യാപ്ഷനും അടങ്ങുന്ന ഒരു ചിത്രം. അത് കണ്ട് ചിരിയോടെ നെജിയ പറഞ്ഞു, ആ തെമ്മാടി പണി പറ്റിച്ചല്ലോ, എന്തായാലും ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. പുഞ്ചിരിയോടെ അവൾ ആ ചിത്രത്തിലേക്ക് നോക്കിയിരുന്നു. അടുത്ത ദിവസം പുറപ്പെടുന്നതിന് മുമ്പ് സെമി ബാഗ് എടുത്ത് പുറത്തണിയാൻ ശ്രമിച്ചെങ്കിലും ഭാരം കാരണം അവൻ മറിഞ്ഞു വീണു. ഈ സമയമാണ് ജോണി അങ്ങോട്ടേക്ക് കയറി വന്നത്. അവരൊക്കെ പോയോ എന്ന് ജോണിയോട് സെമി ചോദിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എന്നായിരുന്നു ജോണിയുടെ മറുപടി. ഞാൻ കോൺഫ്ലേക്സ് കഴിച്ചോളാം എന്ന് സെമി പറയുകയും ചെയ്തു. വൈകാതെ പുറപ്പെടാനുള്ള ഹൈക്കിംഗ് ടീം തയ്യാറായി. പുറപ്പെടുന്നതിന് മുമ്പ് ജെഫ് എല്ലാവർക്കുമായി നിർദ്ദേശങ്ങൾ അടങ്ങിയ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അവിടെ സംഭവിക്കുന്ന മിക്ക അപകടങ്ങളും ജാഗ്രത കുറവ് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കൂട്ടമായി ഒത്തൊരുമയോടെ നിൽക്കണം, അങ്ങനെ എല്ലാം ശരിയാകും. മനസ്സിലായല്ലോ, എന്റെ ജോലി എന്ന് പറയുന്നത് നിങ്ങളെ മുകളിൽ എത്തിക്കലാണ്. അതിനേക്കാൾ ഉപരി സുരക്ഷിതമായി എല്ലാവരെയും താഴെ എത്തിക്കലും. നമ്മുടെ ഒപ്പം മൗണ്ട് കേറ്റു ഈ കൊല്ലം കീഴടക്കിയ എമറിക്കുണ്ട്. എമറിക്കിന് അഭിനന്ദനങ്ങൾ. മൗണ്ട് കേറ്റു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ്. എല്ലാവരും എമറിക്കിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. കിളിമാഞ്ചാരോ കീഴടക്കിയ സെമിക്കും സ്വാഗതം. ജെഫ് പറഞ്ഞതും എല്ലാവരും സെമിക്കായും കരഘോഷം മുഴക്കി. ജെഫ് ചിരിയോടെ അത് നോക്കി നിന്നു. വൈകാതെ അവരെല്ലാവരും ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടങ്ങി. സെമി ചുറ്റിലും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ജെഫ് അവനോട് എന്താ നോക്കുന്നത് എന്ന് ചോദിച്ചു. സെമി പറഞ്ഞു, ജോണിയെ, അവന്റെ അടുത്താ എന്റെ ബാഗ് ഉള്ളത്. ഉടൻ ജെഫ് പറഞ്ഞു, ബാഗൊക്കെ 20 മിനിറ്റ് മുമ്പേ പുറപ്പെട്ടു കഴിഞ്ഞു. ഷെർപ്പകൾ എപ്പോഴും അവിടെ മുമ്പേ എത്തും. ഉടൻ ഇതൊക്കെ തനിക്ക് എളുപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ സെമി ജെഫിനോട് പറയാൻ തുടങ്ങി. ഷോ, ബാഗ് ഒന്നുമില്ലാതെ ഇത് വെറും ഒരു ജോഗിംഗ് മാത്രമാണ്. സെമിയെ രൂക്ഷമായൊന്ന് നോക്കി ജെഫ് മുന്നിലേക്ക് നടന്നു. പിന്നാലെ സെമിയും. പുറപ്പെടുന്നതിന് മുമ്പേ ഒരു ചിത്രം പകർത്തി നെജിയെ കയക്കാനും സെമി മറന്നിരുന്നില്ല. അവരുടെ ഹൈക്കിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പോകുന്നതിനിടയിൽ ഒരിടത്ത് വെച്ച് ജെഫ് സെമിയോട് ആദ്യകാല എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലാരിയെ പറ്റി പറയാൻ തുടങ്ങി. കാഠ്മണ്ഡുവിൽ നിന്ന് എഡ്മണ്ട് ഹിലാരിയും കൂട്ടരും നടന്നാണ് ലൂക്ല വരെ പോയത്, അതും ഒരു മാസം എടുത്ത് എന്ന് അതിശയത്തോടെ ജെഫ് സെമിയോട് പറഞ്ഞു. ഉടൻ സെമി പറഞ്ഞു, കഷ്ടം തൻ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ, നമുക്ക് വിമാനത്തിൽ ഇവിടം വരെ വരാൻ പറ്റിയല്ലോ.
ഇനിയിപ്പോ ഒരു 50 വർഷം കൂടി കഴിയുമ്പോ കസേരയിൽ നേരെ മുകളിൽ എത്തിക്കുമായിരിക്കും. സെമി പറഞ്ഞത് കേട്ട് ഗൗരവത്തിൽ ജെഫ് മുന്നിലേക്ക് നടന്നു. അത് കണ്ടതും സെമി പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു, അയ്യോ ഒരു തമാശ പറഞ്ഞതാണേ. വീണ്ടും അവരുടെ ഹൈക്കിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. കുറച്ചധികം ദൂരം പിന്നിട്ടതും സെമി അവശതയിലായിരുന്നു. തന്റെ മുന്നിൽ നടക്കുകയായിരുന്ന ജെഫിനോട് ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ സെമി ചോദിച്ചു, എന്തിനാ വെറുതെ ഓടുന്നേ? ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മെല്ലെ പോയാൽ പോരെ? ഓ വളരെ മനോഹരമായിരിക്കുന്നുവല്ലേ, ജെഫ് സെമിയോട് കളിയാക്കിയത് എന്ന പോലെ ചോദിച്ചു. ഈ സമയം അവർക്കരികിലൂടെ വലിയ ഭാരമേന്തിയ ശേർപ്പകൾ ഒരു കൂസലമില്ലാതെ കടന്നു കയറുന്നത് സെമി നോക്കിക്കണ്ടു. ഉടൻ സെമി പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, നമുക്ക് പോകാം. വീണ്ടും ഹൈക്കിംഗ് മുമ്പോട്ട് തന്നെ തുടർന്നു. തൂക്കുപാലങ്ങളിലൂടെ മുമ്പോട്ട് നടന്നും ഗ്രാമങ്ങളിലൂടെ കയറിയിറങ്ങിയും യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. സെമി ഏറെ അവശതയിലേക്ക് എത്തിയിരുന്നു. ഏറെ ദൂരം നടന്നു പിന്നിട്ട് അവർ നാംചയിലേക്ക് എത്തി. അവിടെയായിരുന്നു ആദ്യത്തെ റെസ്റ്റിംഗ് ക്യാമ്പ്. സെമി വന്നിരുന്നതും ജോണി അവനായുള്ള ഭക്ഷണവുമായി ഓടിയെത്തി. ജോണി സെമിയോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് എന്റെ സഹോദരനെ പോലെയാ. സെമി അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അടിപൊളി, നീ കൂടെയുള്ളത് ഭാഗ്യമായി. സെമി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴേക്കും ചേർപ്പകൾ അവിടെ നിന്ന് പുറപ്പെട്ടു തുടങ്ങിയിരുന്നു. അതും ഫ്രിഡ്ജ് അടക്കമുള്ള വലിയ ഭാരമുള്ള സാധനങ്ങളുമായി. അത് കണ്ട് ഞെട്ടലോട് സെമി പറഞ്ഞു, ഈശ്വര, ഫ്രിഡ്ജോ? അവരപ്പോഴേക്കും പോവാൻ തുടങ്ങിയോ? ഈ സമയം സെമിക്ക് റേഡിയോ നോമാദിൽ നിന്ന് കോളും എത്തി. സെമി ലൈവിൽ വരുന്ന സമയമാണെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയും സഹോദരങ്ങളും അച്ഛനും അത് കേൾക്കാൻ തയ്യാറായിരുന്നു. റേഡിയോയിലെ ബെൻ പറഞ്ഞു, സെമി ഇവിടെ നിങ്ങൾക്ക് ആരാധകർ കൂടുന്നുണ്ട് കേട്ടോ. ശരിക്കും? അത് കൊള്ളാം, താങ്ക് യു, സെമി പറഞ്ഞു. പറയൂ ഇപ്പോൾ എവിടെയാണുള്ളത്? ബെൻ ചോദിച്ചു. സെമി പറയാൻ തുടങ്ങി, ഒരു ഗ്രാമത്തിൽ നിൽക്കുകയാണ്. ഫക്ദീൻ, പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 8-10 കൽവീടുകൾ, മറ്റൊന്നും ഇവിടെയില്ല. ഓ അടിപൊളിയാണല്ലോ. നിങ്ങൾ തനിച്ചാണോ അതോ ഗ്രൂപ്പായിട്ടാണോ? കൂട്ടുകാരെ ആരെയെങ്കിലും കിട്ടിയോ? നമ്മുടെ കൂട്ടർ അധികമൊന്നുമില്ല, പല രാജ്യക്കാരാണ്. എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. നമ്മുടെ ചാമ്പ്യനായിരിക്കും ഇതിൽ ഏറ്റവും ഉഷാർ, ബെൻ പറഞ്ഞു. ഉടൻ സെമി പറയാൻ തുടങ്ങി, അങ്ങനൊന്നുമില്ല, ഇവരും നല്ലതാണ്. ഓസ്ട്രേലിയക്കാർ ന്യൂസിലാൻഡ് റഗ്ബി ടീമിനെ പോലെയുണ്ട്. നല്ലൊരു ടീമല്ല, പക്ഷേ പേടിക്കാൻ ഒന്നുമില്ല. എനിക്കൊരു 2 ദിവസം മതി, ഞാനും ശരിക്കും ഒരു ഷേർപ്പയെ പോലെയാകും. വൈകാതെ എല്ലാവരും പുറപ്പെടുന്നത് കണ്ടതും ഫോൺ കട്ട് ചെയ്ത സെമിയും അവരുടെ കൂടെ പുറപ്പെട്ടു തുടങ്ങി. മുന്നോട്ട് നടക്കും തോറും സെമി അവശതയിലാകുന്നുണ്ടായിരുന്നു. ജെഫ് അവന് നിർദ്ദേശം നൽകി, ശ്വാസം വിട്ടു നടക്ക്, കാലുകൾ നീട്ടി വെച്ച് നടക്ക്, നടു വളയ്ക്കരുത്, നേരെ നിൽക്ക്. ഒരു തരത്തിൽ സെമി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഏറെ സമയത്തിന് ശേഷം ഫ്രാൻസിലെ റേഡിയോ നില ബെന്നും മാക്സും സംസാരിക്കുകയാണ്. ഫോൺ കട്ട് ചെയ്ത ശേഷം സെമി തിരികെ വിളിക്കാത്തതിനെ കുറിച്ചും 4 വാക്കുകൾ മാത്രമേ പറഞ്ഞുള്ളൂ എന്നതിനെ പറ്റിയും അവർ പരിഭവം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് വന്ന സൗണ്ട് എഞ്ചിനീയർ പറയാൻ തുടങ്ങി, ഫോൺ മുഴുവൻ വളരെ ബിസി ആയിരുന്നു, നിറയെ പിള്ളേരുടെ ഫോൺ വിളികളാ. ശരിക്കും? അത്ഭുതത്തോടെ മാക്സ് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല. എന്താ? സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു, അവനൊരു പെണ്ണിന്റെ സ്നേഹത്തിന് വേണ്ടിയല്ല എവറസ്റ്റ് കയറുന്നത്. അതുകൊണ്ട് തന്നെ ബെന്നും മാക്സും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇതേ സമയം നെജിയയെ തേടി ഒരു കൂട്ടുകാരിയുടെ ഫോൺ കോൾ എത്തി. നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അവനെ ഒഴിവാക്കാൻ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ലേ? കൂട്ടുകാരി ചോദിച്ചു. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, അത് വെറുമൊരു സംസാരം മാത്രമേ ഉണ്ടായുള്ളൂ എന്നേ. ആ അതെ അതെ, ഇപ്പൊ നാട്ടിലാകെ പാട്ടായിട്ടുണ്ട്, അവൻ റേഡിയോയിലൊക്കെ വരുമെന്ന് ഞാൻ ഓർത്തു. നിനക്ക് അവനെ ഇഷ്ടമാണോ അല്ലയോ? അത് പറ, കൂട്ടുകാരി ചോദിച്ചു. ഉടൻ നെജിയ പറഞ്ഞു, അത് അവൻ നല്ലവനാണ്. ഓ അപ്പോ നിനക്ക് അവനെ ഇഷ്ടമാണ്, ഇതൊരു ആന കാര്യമൊന്നുമല്ല, നീ എന്നോട് തുറന്നു പറയുന്നേ. എന്തായാലും 3 ആഴ്ച കാത്തിരിക്കെ, അപ്പോൾ കാണാം. ഉടൻ നെജിയ പറഞ്ഞു, എനിക്ക് തട്ടുകേടില്ലാതെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി എടുത്താൽ മതി. നെജിയയുടെ ഫോൺ കട്ടായതും അങ്ങോട്ടേക്ക് അവളുടെ അമ്മ കയറി വന്നു. അമ്മ അവളോട് എന്തെടുക്കുക എന്ന് ചോദിച്ചു. താൻ പഠിക്കുകയാണ് എന്നായിരുന്നു നെജിയയുടെ മറുപടി. അമ്മ സെമിയെ പറ്റി എന്തെങ്കിലും കേട്ടോ എന്ന് അവളോട് തിരക്കി. ആര് എന്ന് ഒന്നും അറിയാത്ത മട്ടിലായിരുന്നു അവളുടെ പെരുമാറ്റം. അവൾ കരികിലേക്ക് നടന്നു വന്നു നിന്ന് അമ്മ പറഞ്ഞു, നിന്റെ ബാല്യകാല സുഹൃത്ത് സെമി തീയാക്കാത്ത, ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല, ഞാനും റേഡിയോയൊക്കെ കേൾക്കുന്നുണ്ട്, ഞാനൊന്നും കേട്ടില്ല, നെജിയ പറഞ്ഞു. ഉടൻ അമ്മ പറയാൻ തുടങ്ങി, അവനിത് ശരിക്കും നിനക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് എന്നറിയില്ല, പക്ഷേ അവൻ ധൈര്യശാലിയാണ്, എനിക്ക് അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അമ്മ ചിരിയോട് പറഞ്ഞത് കേട്ട് നെജിയയുടെ മുഖത്തും ഒരു ചിരി പടർന്നു. ഇതേ സമയം ഹൈക്കിംഗ് പുരോഗമിക്കുകയാണ്. അവശതയിൽ സെമി മല കയറിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് അവനെ ഞെട്ടിക്കുന്ന കാഴ്ചകളും ഉണ്ടായിരുന്നു. ബാഗുകൾ അടക്കം മുകളിലേക്ക് ചുമന്നെത്തിച്ച് ഷേർപ്പയായ ജോണി ഒരു കൂസലുമില്ലാത്ത സാധനം വാങ്ങാൻ തിരികെ ഇറങ്ങി വരുന്നു. ഇവിടെ കുഞ്ഞി ബാഗും വെച്ച് മുകളിലേക്ക് കയറാൻ പോലും സെമി കഷ്ടപ്പെടുകയാണ്. അവൻ അത്ഭുതം തോന്നി. വീണ്ടും ഹൈക്കിംഗ് തുടരുന്നതിനിടയിൽ മലയിൽ സാധനങ്ങളെ കൊണ്ടുപോവാൻ ഉപയോഗിക്കുന്ന യാക്കുകളെ അവൻ നോക്കിക്കണ്ടു. പലയിടത്തും ഏറെ നേരം ഇരുന്നും വിശ്രമിച്ചും ഒരു തരത്തിൽ സെമി മുകളിലേക്ക് മല കയറിക്കൊണ്ടേയിരുന്നു. മലമുകളിലുള്ള ഒരു ഗ്രാമത്തിലിരുന്ന് ജെഫിനൊപ്പം അവൻ ചായ കുടിച്ചു. ഈ സമയം അവന്റെ മുന്നിലൂടെ നിരവധി സാധനങ്ങളുമേന്തി ഷേർപ്പകൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. അത് കണ്ടതും സെമി പറഞ്ഞു, കണ്ടിട്ട് തന്നെ തല പെരുക്കുന്നു, ഇവർ എപ്പോഴും ഇത്രയും സാധനങ്ങൾ എന്തിയാണോ പോകുന്നത്. അതെന്നായിരുന്നു ജെഫിന്റെ മറുപടി. വൈകാതെ വീണ്ടും ഹൈക്കിംഗ് തുടർന്നു. ഒരു ഇരുമ്പു പാലത്തിൽ വെച്ച് ഒരു യാക്ക് അവന്റെ പിന്നിലേക്ക് സാധനങ്ങളുമായി കടന്നതും സെമി വല്ലാതെ ഭയപ്പെട്ടു. അവൻ മുന്നിലേക്ക് ജെഫിനൊപ്പം എത്താനായി ഓടിച്ചെന്നു. അവശതയിൽ ഇരുന്നും നടന്നും വീണ്ടും ഹൈക്ക് ചെയ്തും ഏറ്റവും ഒടുവിൽ സെമി അവരുടെ
ആദ്യ ലക്ഷ്യസ്ഥാനമായ നംഷിയിൽ വന്നെത്തി. 11,286 അടി ഉയരത്തിലുള്ള ഒരു ഗ്രാമപ്രദേശമായിരുന്നു അത്. നംഷിയിലെ ഒരു ഹോട്ടലിൽ സെമി വൃത്തിയായി. ഈ സമയം വസ്ത്രങ്ങൾ തേച്ചുണക്കി ജോണി അവൻ അടുക്കലേക്ക് വന്നിരുന്നു. ജോണിയോട് സംസാരിക്കുന്നതിനിടയിൽ ജോണിയുടെ ആ ടീഷർട്ട് മുഴുവൻ അവന് കിട്ടിയത് ഒരു ഫ്രഞ്ചുകാരനിൽ നിന്നാണെന്ന് ഷെർപ്പയായ ജോണി പറഞ്ഞു. അയാൾ അവിടെ താമസിച്ചിരുന്നെന്നും പിന്നീട് ഒരു ബുദ്ധ സന്യാസിയായി മാറിയെന്നും അപ്പോൾ അയാളുടെ വസ്ത്രം മുഴുവൻ തനിക്ക് തന്നെന്നും ജോണി സെമിയോട് പറഞ്ഞു. ഏറെ രസത്തോടെ സെമി ആ കഥകളൊക്കെ കേട്ടിരുന്നു. അപ്പോഴാണ് ജോണി സെമിയുടെ അടുക്കലിരുന്നിരുന്ന് പുസ്തകം കണ്ടത്. നല്ല കഥയാണോ ഇതിന്റെ? ജോണി ചോദിച്ചു. തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് സെമി മറുപടി പറഞ്ഞു. ഉടൻ ജോണി, അതെനിക്ക് വായിച്ചു തരാമോ എന്ന് ചോദിച്ചു. ചിരിയോടെ സെമി പറഞ്ഞു, അതിനെന്താ, വായിച്ചു തരാമല്ലോ. അതിനു മുമ്പ് നമുക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. ജെഫ് വലിയൊരു ലിസ്റ്റ് തന്നത് നിനക്ക് ഓർമ്മയില്ലേ? വൈകാതെ അവരിരുവരും ബസാറിലേക്ക് ഇറങ്ങി. ജോണിയുടെ സഹായത്തോടെ ആവശ്യ സാധനങ്ങളൊക്കെ സെമി വാങ്ങിക്കൂട്ടി. ഷോപ്പിംഗിന് ശേഷം സെമി ഒരു റെസ്റ്റോറന്റിൽ ചായ കുടിച്ചിരിക്കുകയായിരുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് ഹൈക്കിംഗ് ഗ്രൂപ്പിലെ ജർമ്മൻകാർ കടന്നു വന്നു. സെമി സിദ്ധാന്റെ ഒരു യൂണിഫോം ആയിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വന്നിരുന്ന ജർമ്മൻകാർ ഫുട്ബോളിനെ പറ്റി സംസാരിക്കുകയും ഫ്രഞ്ചുകാരെയും PSG ക്ലബിനെയും സിദാനെയും അപമാനിച്ച് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു പ്രശ്നമുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി സെമി മിണ്ടാതിരുന്നു. ഈ സമയമായിരുന്നു നംഷിയിലെ ഒരു നാട്ടുകാരൻ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവരുടെ അടുത്തെത്തിയത്. അതിനെന്താ, കളിക്കാലോ, സെമി പറഞ്ഞു. വൈകാതെ നംഷിയിലെ ആളുകളും പുറത്തുനിന്ന് വന്നവരും തമ്മിൽ ഫുട്ബോൾ കളി നടക്കുകയാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഫുട്ബോൾ കളിയിൽ നംഷിക്കൊപ്പം പിടിച്ചു നിൽക്കാൻ വന്നവർക്ക് കഴിഞ്ഞതേയില്ല. ദയനീയമായി അവർ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ജർമ്മൻകാരാണെങ്കിൽ കൃത്യമായ കളിയറിയാതെ മിസ് പാസുകൾ എല്ലാം ചെയ്തു. സെമിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ജർമ്മൻകാരനുമായി വൈകാതെ സെമി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. വീണ്ടും ജർമ്മൻ ഫ്രഞ്ചുകാരെയും സിദാനെയും അപമാനിച്ചു പറഞ്ഞപ്പോൾ ഒട്ടും മടിക്കാതെ സെമി ജർമ്മൻകാരനെ തന്റെ തല വെച്ചിടിച്ചു വീഴ്ത്തി. അധികം വൈകാതെ ഈ വിവരങ്ങളൊക്കെ സെമി ഫോൺ മാർഗം റേഡിയോക്കാരെ അറിയിക്കുകയും ചെയ്തു. റേഡിയോയിലെ ബെൻ ചോദിച്ചു, ഇനി എന്താ പരിപാടി? സെമി പറഞ്ഞു, ഇനി പട്ടണങ്ങളൊന്നുമില്ല, അതായത് ഇനി മുതൽ കല്ലും മണ്ണും മാത്രമാണ്. കൊള്ളാമല്ലോ. ഇനിയിപ്പോ നേരെ മുകളിലേക്കാണോ? ബെൻ ചോദിച്ചു. അല്ല, നാളെയാണ് പോകുന്നത്, 17,000 അടി ഉയരത്തിലെ ബേസ് ക്യാമ്പിലേക്ക്. റേഡിയോയിലൂടെയുള്ള സംസാരമെല്ലാം നിജിയയും കേൾക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ ഗുരുതരമാവുകയാണല്ലോ, ബെൻ പറഞ്ഞു. ഉടൻ സെമിയും പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഇത്രയും ഉയരത്തിലെത്തുമെന്ന് വിചാരിച്ചില്ല. ഉടൻ ബെൻ പറഞ്ഞു, നിനക്ക് ഫ്രാൻസ് മൊത്തം ആരാധകരാണ്. നീ ഇപ്പോ പുളിയല്ലേ? ആളുകൾ പണിക്ക് പോലും പോകാതെയാണ് നിന്റെ വാർത്ത കേൾക്കുന്നത്. ശ്രദ്ധിച്ചു പോവണം കേട്ടോ, മാക്സ് പറഞ്ഞു. വൈകാതെ ഫോൺ കോൾ കട്ട് ചെയ്യപ്പെട്ടു. അടുത്ത ദിവസം പകലിൽ തന്നെ ശ്യാംചി ബസാറിനെ പിന്നിലാക്കി സെമിയും സംഘവും മല കയറാൻ തുടങ്ങിയിരുന്നു. ഏറെ തണുപ്പു നിറഞ്ഞ മലനിരകളിലൂടെ അവരുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ദൂരം പിന്നിടും തോറും സെമി അവശതയിലാകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് മലകയറ്റം അവസാനിപ്പിച്ച് മടങ്ങി വരുന്ന ആളുകളെയും സെമി കണ്ടു. ഏറെ പരിക്കുകൾ ഉണ്ടായിരുന്ന അവരെ കണ്ട് സെമിക്ക് ഭയം തോന്നിയിരുന്നു. ജെഫ് അവന് ധൈര്യം കൊടുത്തു, നീ തിരിഞ്ഞു നോക്കരുത്, മുമ്പോട്ട് തന്നെ പോകണം. ഏറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സെമി തന്റെ ഹൈക്കിംഗ് തുടർന്നു. ഏറ്റവും ഒടുവിൽ ദൂരെ നിന്നും അവൻ ആ കാഴ്ച കണ്ടു. അവന്റെ ലക്ഷ്യസ്ഥാനം ഏറെ ദൂരെയത തല ഉയർത്തി നിൽക്കുന്നു, മൗണ്ട് എവറസ്റ്റ്. അന്ന് സെമി റേഡിയോയിലേക്ക് വിളിച്ചതേ ഇല്ലായിരുന്നു. നിജിയെയും കൂട്ടുകാരിയും തമ്മിൽ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. റേഞ്ച് ഇല്ലാത്തത് കൊണ്ടായിരിക്കുമെന്ന് കൂട്ടുകാരി അഭിപ്രായം പറഞ്ഞു. ഹൈക്കിംഗ് തുടർന്ന സെമിയും സംഘവും അന്ന് രാത്രിയിൽ ഒരിടത്ത് തങ്ങി. സെമി ജോണിക്കായി രാത്രിയിൽ ആ കഥാപുസ്തകം വായിച്ചു കൊടുത്തു. അടുത്ത ദിവസം പകലിൽ റേഡിയോ നോമാദിന്റെ സംപ്രേക്ഷണം തുടങ്ങുകയാണ്. സെമി പുറപ്പെട്ടു പോയിട്ട് 10 ദിവസമായെന്നും അവനെപ്പറ്റി ഇപ്പോൾ യാതൊരു വിവരവുമില്ലെന്നും റേഡിയോ നോമാദിലെ ബെന്നും മാക്സും പ്രേക്ഷകരോട് പങ്കുവച്ചു. ഒടുവിൽ തങ്ങൾ സംസാരിക്കുമ്പോൾ അവൻ 13,000 അടിയിൽ എത്തിയിരുന്നെന്നും ഒടുവിൽ ഒരു വിവരവും ഇപ്പോൾ ലഭിച്ചിട്ടില്ലെന്ന ആശങ്കയും അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ റേഡിയോയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. റേഡിയോയിലേക്ക് വിളിച്ച ഒരു പെൺകുട്ടി പറഞ്ഞു, നാജിയ നിങ്ങളെ തേച്ചാൽ നിങ്ങൾക്ക് ഞാനുണ്ട് സെമി. റേഡിയോ കേൾക്കുകയായിരുന്ന നാജിയയ്ക്ക് അത് കേട്ടതും ദേഷ്യം വന്നു. അവൾ FM സ്പീക്കർ എടുത്ത് വലിച്ചെറിഞ്ഞു. സെമിയെ പറ്റി ഒരു അറിവുമില്ലാത്തതിൽ നിജിയയും വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അവളിലും ആശങ്ക നിറഞ്ഞു നിന്നു. അടുത്ത ദിവസം പതിവ് പോലെ സെമിയും സംഘവും യാത്ര തുടങ്ങി. ഏറെ നേരം നീണ്ട ഹൈക്കിങ്ങിന് ശേഷം വലിയൊരു മലയുടെ താഴ്വാരത്തെത്തിയ സമയത്ത് ജെഫ് സെമിയോട് പറഞ്ഞു, ഇനി മുതൽ ഒരു ചുവടിന് ഒരു ശ്വാസം എന്ന രീതിയിൽ എടുക്കണം, എവിടെയും നിൽക്കരുത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വീണ്ടും ഹൈക്കിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. സെമി കഷ്ടപ്പെട്ട് മല കയറിക്കൊണ്ടിരുന്നു. വൈകാതെ അവർ അടുത്ത ലക്ഷ്യസ്ഥാനത്തെത്തി. തുക്ള 15,157 അടി ഉയരത്തിൽ അവിടെയായിരുന്നു മുൻഗാമികളായ ഹൈക്കേഴ്സിന്റെ സ്മാരകം ഉണ്ടായിരുന്നത്. ഒരു നിമിഷം ജെഫ് അതിൽ തൊട്ട് പ്രാർത്ഥിച്ചു. അധികം വൈകാതെ അവർ അവിടെ നിന്നും യാത്ര തുടങ്ങി. ഇതേ സമയം ഫ്രാൻസിൽ സെമിയെ കാണാനില്ല എന്ന വാർത്ത പരക്കുകയായിരുന്നു. സ്നേഹത്തിനു വേണ്ടി എവറസ്റ്റ് കയറി, സെമിയെ കാണാനില്ല എന്ന വാർത്ത സായാഹ്ന പത്രത്തിലെല്ലാം വന്നു തുടങ്ങി. അത് കണ്ടതും സെമിയുടെ അമ്മ ഏറെ വേദനയോടെ പൊട്ടിക്കരഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങോട്ടേക്കെത്തിയ അച്ഛൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പത്രത്തിലെ വാർത്ത നിജിയെയും കൂട്ടുകാരെയും കണ്ടിരുന്നു. പത്രം വെക്കാനുള്ള കൂതറ തന്ത്രമാണിത്. കൂട്ടുകാരി അഭിപ്രായപ്പെട്ടു,
നിജയുടെ മനസ്സിൽ സമിക്കെന്തുപറ്റി എന്ന ആശങ്ക നിറഞ്ഞിരുന്നു. ഇതേ സമയം സ്പോൺസർ ചെയ്ത വ്യക്തിക്കും കമ്പനിയിൽ നിന്നും ഏറെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു. സൈറ്റുകളിൽ നിന്ന് സെമിയുടെ ഫോട്ടോയിൽ തങ്ങളുടെ കമ്പനിയുടെ ലോഗോയും മറ്റും നീക്കം ചെയ്യണമെന്ന് മുതലാളി സ്പോൺസർ ചെയ്യാൻ തയ്യാറായ വ്യക്തിയോട് ഒരു കുറ്റവാളിയെപ്പോലെ മുതലാളിക്ക് മുമ്പിൽ അയാൾക്ക് നിൽക്കേണ്ടി വന്നു. ഇതേ സമയം നിജിയ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയ സെമിയുടെ അമ്മ തന്റെ മകൻ നഷ്ടമാകുമോ എന്ന പരിഭ്രാന്തിയിലും ദേഷ്യത്തിലും നിജിയയോട് ഏറെ ദേഷ്യപ്പെടുകയും അവളാണ് തന്റെ മകൻ പോവാൻ കാരണം എന്ന് പറഞ്ഞ് അവളെ ഒരുപാട് ചീത്ത വിളിക്കുകയും ചെയ്തു. ഇതേ സമയം ഉയർന്ന മലനിരയിലൂടെ സെമി ഹൈക്കിംഗ് തുടരുകയായിരുന്നു. ഒരിടത്തൊരു ഹെലികോപ്റ്റർ തകർന്നു കിടക്കുന്നത് സെമിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിൽക്കാതെ മുമ്പോട്ട് നടക്കാൻ ജെഫ് അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഉടൻ സെമി പറഞ്ഞു, ഞാൻ അതിന് ആൽപ്സിലൊന്നുമല്ല ജനിച്ചത്, ഇങ്ങനെ മുന്നോട്ട് നടന്നാൽ ഞാൻ തണുത്ത് മരിച്ചുപോകും, വഴി തെറ്റാതെ നോക്കിയവ എന്ന് പറഞ്ഞ് ജെഫ് മുന്നോട്ട് നടന്നുപോയി. നടന്ന അവശതയിലായിരുന്ന സെമി അവിടെ തന്നെ അല്പനേരം നടന്നു. ശേഷം പതിയെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പക്ഷെ മുന്നിൽ ജെഫിനെ കാണാതായിരുന്നു. മുന്നിലേക്ക് നടന്നു കയറിയ സെമി ജെഫിനെ കാണാതെ ചുറ്റിലും നോക്കി പരിഭ്രമിച്ചു നിന്നു. ആ നിമിഷം അവന്റെ മാനസിക നില തെറ്റുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു. പഴയ ഓർമ്മകൾ അവന് വേട്ടയാടാൻ തുടങ്ങി. എനിക്ക് ആശ്രയിക്കുന്ന ഒരാളെയാണ് വേണ്ടത്, ഞാൻ ഒരു തോൽവിയൊന്നുമല്ല, ഞാൻ നിന്നെ സംരക്ഷിക്കും, നീ അങ്ങനെ ചെയ്യുമോ? നജിയ തനിക്ക് നേരെ ലോണില്ലെന്ന് പറഞ്ഞ അലറിയ ആളുകൾ, ഇപ്രാവശ്യം ലക്ഷ്യം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ, ചിന്തകൾ അവന്റെ തലയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. സെമി സ്വയം പറഞ്ഞു, സെമി ഉണരൂ, ഇതിൽ നിന്നെല്ലാം ഉണരൂ, നിന്നെ നീ കൈപ്പിടിയിൽ ഒതുക്കണം, കൈവിട്ട് കളയരുത്, ഇവിടെ നിർത്തിയാൽ നീ ഒരു പരിഹാസ പാത്രമാകും, കമോൺ സെമി, കമോൺ. സ്വയം ആശ്വാസം കണ്ടെത്തി സെമി മുന്നിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടേയിരുന്നു. ചുറ്റിലും ജെഫിനെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. ഭയം നിറഞ്ഞിരുന്നെങ്കിലും സെമി ധൈര്യം സംഭരിച്ച് മുന്നിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് കാണാൻ താല്പര്യപ്പെടുന്നവർ ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പപ്പ് കാർഡിലോ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ ഉള്ള ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക.